ഇപ്പോൾ പി പി ദിവ്യന് ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാറ്റി, ഇനി പാർട്ടി നടപടികൾ എന്തെങ്കിലും ഉണ്ടാകും? ജില്ലാ പ്രസിഡന്റ് സ്ഥാനം അല്ലത് പൊതുവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവവികാസങ്ങൾ പരിശോധിച്ചുകൊണ്ട് പാർട്ടിയുടെ ഒരു ധീരമായ തീരുമാനമാണ് കൈക്കൊണ്ടത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കാൻ ആവശ്യപ്പെട്ടു. പുതിയ പഞ്ചായത്ത് പ്രസിഡന്റിനെ തീരുമാനിച്ചു. ഗവൺമെൻറ് നിലവാരത്തിൽ ഇതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ കൂടുതൽ വിശദമായ അന്വേഷണം പാർട്ടിയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വളരെ വൈകാതെ തന്നെ ഈ രണ്ട് അന്വേഷണത്തിൻ്റെയും തീരുമാനങ്ങൾ വന്നു കഴിഞ്ഞാൽ മറ്റ് തീരുമാനങ്ങളുണ്ടാവും. ജില്ലാ കലക്ടർക്കെതിരെയും നടപടി വേണമെന്ന് കുടുംബവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പത്തനംതിട്ടയിലെ സിപിഎം നേതാക്കളും ആവശ്യപ്പെട്ടു. അതെല്ലാം ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതിനു വേണ്ടി മാത്രം പ്രത്യേക ഒരു അന്വേഷണത്തിന് കാര്യമില്ലല്ലോ. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ആവശ്യം തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ടതാണ്. പരിഗണിച്ച് അതിൽ എന്താ കളക്ടറുടെ ഉത്തരവാദിത്വം എന്നതിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുന്നതാണ്. അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഏകപക്ഷീയമായി പറയുന്നത് ശരിയല്ലല്ലോ. പാർട്ടി തന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. വളരെ ധൃതിപിടിച്ചും വളരെ വേഗതയിലുമാണല്ലോ പാർട്ടി കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തീരുമാനം കൈക്കൊണ്ടത്. അപ്പോൾ അതേ വേഗതയിൽ തന്നെ മറ്റ് തീരുമാനങ്ങളും അന്വേഷണത്തിലൂടെ കണ്ടെത്തും. രാജിവെച്ചതിന് തൊട്ട് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ പി പി ദിവ്യ പുറത്തുവിട്ട ഒരു കത്തുണ്ടായിരുന്നു, ഒരു കുറിപ്പ്. അതിൽ സുമനസാരെ മാറുന്നു അല്ലെങ്കിൽ പാർട്ടി നിർദ്ദേശപ്രകാരമാണ് എന്നൊരു ധ്വനി അതിലില്ലായിരുന്നു. ഞാൻ ആ കത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എനിക്ക് ഈ പ്രശാന്തിനൊന്നും ഇവിടെ ഈ കണ്ണൂർ മേഖലയിലൊക്കെ ആയതുകൊണ്ട് അത്ര ഒരു അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികരണം നടത്തുന്നതിന് വേണ്ടി അറിയാവുന്ന ആളല്ല. ഇതിൽ പാർട്ടി നടപടിയും വേണമെന്നാണ് അല്ലതാണ് പാർട്ടി അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം ഇന്ത്യക്ക് തന്നെ മാതൃകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുന്ന കാര്യത്തിൽ ഏതാണ്ട് 5,000 കോടി രൂപയാണ് ഈ 3 വർഷക്കാലം കൊണ്ട് തന്നെ ചിലവഴിച്ചിരിക്കുന്നത്. ഇന്നലെ ഞാൻ 6 സ്കൂളാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് ഏതാണ്ട് 7 സ്കൂൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് എല്ലാ സ്കൂളുകളും ഏറ്റവും ആധുനിക സംവിധാനങ്ങൾ ഉള്ള സ്കൂളുകളാണ്, ലിഫ്റ്റടക്കം. നമ്മുടെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ടെസ്റ്റ് എഴുതി പാസ്സായി വന്ന യോഗ്യതയുള്ള അധ്യാപകരാണ്. കഴിഞ്ഞ നമ്മളെല്ലാം മനസ്സിനെ വേദനിപ്പിക്കുന്ന രണ്ട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, മട്ടാഞ്ചേരിയിൽ ഒരു സ്കൂളിൽ ഒരു 5 വയസ്സായ കൊച്ചുകുട്ടിയെ വളരെ പൈശാചികമായി മർദ്ദിച്ച സംഭവം, ടീച്ചറിനെ അറസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് തൃശ്ശൂരുണ്ടായ സംഭവമാണ്. ഈ രണ്ട് സംഭവത്തിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നുമാത്രമല്ല, ഒരു കാര്യമുള്ളത്, കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ചും സംസ്ഥാനത്തെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ റൂളും ആക്ടും ഒക്കെ പ്രകാരം ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുറക്കണമെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനുവാദം വാങ്ങിയിരിക്കണം. നമ്മുടെ നാട്ടിൽ ഒരു മുറുക്കാങ്കട തുറങ്ങണമെങ്കിൽ പോലും ഒരു ലൈസൻസ് വേണം. ഇതിവിടെ ആർക്ക് വേണമോ എവിടെ വേണമോ സ്കൂൾ തുടങ്ങാം. ഒരു 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ ആയിരുന്നാലും 10 വരെ ആയിരുന്നാലും ഉള്ള ക്ലാസ്സുകൾ നടത്തണമെങ്കിൽ അതിന് ഒരുപാട് മാനദണ്ഡങ്ങൾ ഗവൺമെൻറ് പറയുന്നുണ്ട്. ആ മാനദണ്ഡത്തിൻ്റെ അനുസരിച്ച് ക്ലാസ്സുകൾ തുടങ്ങാൻ വേണ്ടി പാടുള്ളു. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തമായ ഒരു വീടെടുക്കുക, ആ വീട്ടിലൊരു സ്കൂളിൻ്റെ പേരെഴുതി വയ്ക്കുക, അവർ തന്നെ സിലബസ് ഉണ്ടാക്കുക, അവർ തന്നെ കുട്ടികളെ പഠിപ്പിക്കുക, അവർ പരീക്ഷ ഇടുക, അവർ റിസൾട്ട് പ്രഖ്യാപിക്കുക, ഇതൊക്കെ ഏകപക്ഷീയമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ള എൻ്റെ ഓരോ ധാരണ ഗവൺമെൻറ് ഇല്ലാത്തൊരു സുവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കുന്നതിന് കഴിയില്ല. എന്ന് മാത്രമല്ല, 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ ഞാൻ ഒരു പ്രാഥമിക വിവരം എടുത്തപ്പോൾ ചില വിദ്യാലയങ്ങൾ 5 ലക്ഷം രൂപയൊക്കെയാണ് അഡ്മിഷന് വേണ്ടി വാങ്ങുന്നത്.
ഒരു ടേം പരീക്ഷ ഒരു ടേമിലെ ഫീസ് എന്ന് പറയുന്നത് 36,000, 40,000, 50,000 രൂപയൊക്കെ പോവുകയാണ്. ഇവിടെ പിന്നെ കേരളത്തിൽ നഴ്സുമാരുടെ കോഴ്സിനായിരുന്നാലും എൻജിനീയറിങ്ങിനായിരുന്നാലും മെഡിക്കലായിരുന്നാലും അതിനൊക്കെ ഒരു ഏകീകരിച്ചിട്ടുള്ള ഫീസ് ഘടനയൊക്കെ ഉണ്ടല്ലോ. ഇത് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകാരം വാങ്ങാത്ത എത്ര വിദ്യാലയങ്ങളാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടിയാൽ പരിശോധിച്ച് വളരെ കഷ്ടമായ നിലപാട് തന്നെ അക്കാര്യത്തിൽ സ്വീകരിക്കുന്നതാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അതിന് മാധ്യമ സുഹൃത്തുക്കളുടെയും പൊതുസമൂഹത്തിൻ്റെയൊക്കെ തന്നെ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇനിയും വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കുന്നതിന് വേണ്ടി കഴിയില്ല. അവിടെ ഇത് ഏത് ഗവൺമെൻറ് ആയിരുന്നാലും കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഈ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്.